വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ. വി ആർ ബാക്ക് ഹോം. ഒരു നീണ്ട യാത്ര പോയിരിക്കുകയായിരുന്നു ഗായ്സ്. കുറേ സ്ഥലങ്ങളൊക്കെ കറങ്ങി, അതിനെക്കുറിച്ചൊക്കെ പിന്നീട് പറയാം. എന്തായാലും വി ആർ ബാക്ക്, നോർമൽ സർവീസ് ഈസ് റെസ്യൂംഡ്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം. വാട്ട്സ് ഹാപ്പനിങ് ഇൻ പ്രീമിയർ ലീഗ്. അതെ, രണ്ട് നോർത്ത് ലണ്ടൻ ക്ലബ്ബുകളാണ് ഇപ്പോൾ ഒന്നും രണ്ടും സ്ഥാനത്തേക്കുന്നത്. ടോട്ടനം ഒന്നാം സ്ഥാനത്തും അതുപോലെ ആഴ്സണൽ രണ്ടാം സ്ഥാനത്തും തോൽവികൾ അറിയാതെയാണ് ഈ രണ്ടുപേരും മുന്നേറുന്നത്. അതുപോലെ തന്നെ ആഴ്സണലിന് ഒരു വലിയ വിജയം സ്വന്തമാക്കാൻ സാധിച്ചു. മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ അവരുടെ മെൻ്റൽ ബാരിയറൊക്കെ കടന്ന് പോകുന്ന തരത്തിലുള്ള ഒരു 1-0 വിജയം. 1-0 സ്കോർ ലൈനെങ്കിലും അവർക്കൊരു വിജയം സ്വന്തമാക്കാൻ സാധിച്ചു എന്നുള്ളത് വലിയ കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ 12 മത്സരങ്ങൾ അവർ തുടർച്ചയായി തോറ്റു പ്രീമിയർ ലീഗിൽ. അതുപോലെ തന്നെ 2015 ശേഷം ആദ്യമായിട്ടാണ് ആഴ്സണൽ മാഞ്ചസ്റ്റർ സിറ്റിനെ തോൽപ്പിക്കുന്നത്. 2015, 8 വർഷത്തോളം ആയെന്നുള്ളതാണ്. കമോൺ ബ്രോ, 8 കൊല്ലം മുമ്പ് ഒന്ന് ആലോചിച്ച് നോക്കി. 8 കൊല്ലം മുമ്പ് നമ്മുടെ ലൈഫൊക്കെ ആലോചിച്ച്. അപ്പോൾ അത്രയും കാലമായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആഴ്സണൽ ഒരു വിജയം സ്വന്തമാക്കിയിട്ട്. അപ്പോൾ അങ്ങനെ അവർക്ക് ആ ഒരു വിജയം സ്വന്തമാക്കാൻ സാധിച്ചു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആഴ്സണൽ പതിയെ പതിയെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ആ ഒരു ലെവലിലേക്ക്, പ്ലേയിങ് സ്റ്റൈലിലേക്കൊക്കെ എത്തി എന്നുള്ളതാണ് ഈ 8 കൊല്ലം കൊണ്ട് ഇടയിൽ ആഴ്സണലിൽ സംഭവിച്ച ഒരു മാറ്റം എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷം അവർ ടൈറ്റിൽ ചലഞ്ച് ചെയ്തിപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് എടുത്തിട്ടുണ്ട്. അവർക്ക് എപ്പോഴും പ്രശ്നമുള്ള ചില ടീമുകളുണ്ട്, അതുപോലെ തന്നെ ചില സ്റ്റേഡിയങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ പ്രശ്നങ്ങളിലൊന്നായിരുന്നു മാൻ സിറ്റി. അപ്പോൾ അതിന് തരണം ചെയ്യാനായിട്ട് അവർക്ക് സാധിച്ചു. അപ്പോൾ കഴിഞ്ഞ കൊല്ലങ്ങളിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആഴ്സണൽ ഭയങ്കരമായിട്ട് ഇമോഷണൽ ടീമാണെന്നാണ്. ഇപ്പോൾ തിയറി ഹെൻറി തന്നെ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ അവർ മെച്യൂർഡ് ആയി എന്നുള്ളതാണ് ഈ ഒരു വിജയത്തിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് മിക്കൽ ആർട്ടറ്റ പറഞ്ഞത്, മെച്യൂരിറ്റി അവർ കാണിച്ചു. അപ്പോൾ തീർച്ചയായും അത് കഴിഞ്ഞ സീസണിനേക്കാളും ഒരു ഇമ്പ്രൂവ്മെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് മാൻ സിറ്റിനെ കുറിച്ച് പറയാം. ഇപ്പോൾ മാൻ സിറ്റി ആണെങ്കിൽ കഴിഞ്ഞ 2 മത്സരങ്ങൾ അടുപ്പിച്ച് തോറ്റിരിക്കുകയാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ 4 മത്സരങ്ങളിലും 3 എണ്ണത്തിലും തോറ്റു. അപ്പോൾ അതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, 3 എണ്ണത്തിലാത്തും റോഡറി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് തന്നെയാണ് ഹൈലൈറ്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യം. റോഡറിയാണ് കീ ഫാക്ടർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭാവം ആയിരിക്കാം ഒരു പക്ഷേ മാൻ സിറ്റി തോറ്റത്. അപ്പം അതുപോലെ തന്നെ എല്ലാ കൊല്ലവും ഈ ഒരു സമയമാകുമ്പോൾ ചെറിയൊരു ഡിപ്പ് മാൻ സിറ്റിയുടെ കാര്യത്തിൽ സംഭവിക്കാറുണ്ട്. അപ്പോൾ അതിന് ശേഷം ആസ് യൂഷ്വൽ വിൻ്ററിൽ അവർ തിരിച്ചു പിടിക്കും. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴാണ് കുറച്ച് ചോദ്യങ്ങളൊക്കെ വരുന്നത്. ഇപ്പോൾ പെപ് ഗാർഡിയോളൊക്കെ ഈ ഒരു പ്രതിസന്ധിയെ തരണം ചെയ്യാൻ സാധിക്കുമോ? അപ്പോൾ അതുപോലെ കഴിഞ്ഞ വർഷം വന്ന ചോദ്യമാണ്, ഹാലൻഡിനെ അല്ലെങ്കിൽ ഒരു സെൻട്രൽ ഫോർവേഡിനെ വെച്ച് കളിച്ച് കഴിഞ്ഞാൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് വിജയിക്കാൻ സാധിക്കുമോ? കാരണം പെപ്പ് വർഷങ്ങളായിട്ട് അങ്ങനെ ഒരു ടാക്ടിക്സ് ഉപയോഗിക്കാറില്ല. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ വരുന്ന ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. അതിന് ശേഷം പിന്നെ ഒരു വിന്നിങ് റണ്ണിൽ അങ്ങ് പോയിട്ട് യൂറോപ്പിലെയും അതുപോലെ തന്നെ പ്രീമിയർ ലീഗിലെയൊക്കെ പ്രമുഖ ടീമുകളെയൊക്കെ 3+ ഗോളിനൊക്കെയാണ് തോൽപ്പിച്ചത്. ബെയൺ, റയൽ, ലിവർപൂൾ, അങ്ങനെ ഒരുമാതിരിപ്പെട്ട ടീമുകളൊക്കെ 3+ ഗോളുകൾ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു പ്രശ്നമോ പ്രതിസന്ധിയോ ഒന്നും മാഞ്ചസ്റ്റർ സിറ്റിയിൽ ഉണ്ടെന്ന് തോന്നുന്നില്ല. അവർ അവരുടെ സമയമാകുമ്പോൾ അവർ തിരിച്ചു കയറി വരുമെന്നാണ് തോന്നുന്നത്. എന്തായാലും മാൻ സിറ്റി ഇപ്പോൾ നിലവിൽ 3-ാം സ്ഥാനത്താണ്. 1-ാം സ്ഥാനത്തുള്ള ടീമിനെ കുറിച്ച് പറയാം. സ്പേഴ്സ് എല്ലാവരെയും സർപ്രൈസ് ചെയ്ത ഒരു ടീമാണ് സ്പേഴ്സ്. തീർച്ചയായും അത്രയധികം ആൾക്കാരൊന്നും പ്രതീക്ഷ പോലുമില്ല സ്പേഴ്സ് ഇത്തവണ ഒരു ടൈറ്റിൽ ചലഞ്ചിൽ ഉണ്ടാവും എന്നുള്ള കാര്യം. ഇപ്പോൾ 8 മത്സരങ്ങളെ ആയിട്ടുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അതിന് ടൈറ്റിൽ ചലഞ്ച് എന്നൊന്നും പറയാൻ പറ്റില്ല. 25 മത്സരങ്ങളൊക്കെ ആകുമ്പോൾ ആ ഒരു സമയത്ത് അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടീം ടൈറ്റിൽ ചലഞ്ചിലാണോ അല്ലയോ എന്നുള്ള കാര്യമൊക്കെ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ നിലവിലത്തെ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിയുമ്പോൾ അവർ നല്ല ഫുട്ബോളാണ് കളിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ എല്ലാവർക്കും അറിയാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണെങ്കിൽ ലൂട്ടനെതിരെ റെഡ് കാർഡ് മേടിച്ചിട്ട് പോലും 70% പൊസിഷൻ ഉണ്ടായി. അതുപോലെ തന്നെ അവർക്ക് തിരിച്ചടിച്ച് വിജയിക്കാനും സാധിച്ചു എന്നുള്ളതാണ് വലിയ കാര്യം. അപ്പോൾ അങ്ങനെ അവരും അൺബീറ്റനായിട്ട് നിൽക്കുകയാണ്. പിന്നെ എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ റിയലിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുന്ന സ്പോർട്സ് ഫാൻസ് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, അവർക്ക് അതിനുള്ള സ്ക്വാഡില്ല, ഇഞ്ചുറികൾ വരാനുള്ള സാധ്യതകളുണ്ട്. ഇപ്പോൾ മാഡിസൺ്റെ കാര്യം പറയുകയാണ്, അദ്ദേഹം എല്ലാപ്പോഴും മിഡ് സീസൺ ആകുമ്പോൾ ഇഞ്ചുറി വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ സ്പോർട്സ് ഈ പറയുന്ന ഒരു പ്രതിസന്ധിയിലേക്ക് ആവാം. അപ്പോൾ അവരുടെ സബ്സ്റ്റിറ്റ്യൂട്ട് ബെഞ്ച് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തിന്നാണ്. അപ്പോൾ ആ ഒരു കാര്യമൊക്കെയാണ്. സ്പേഴ്സിനുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ യൂറോപ്പിൽ ഇത്തവണ ഇല്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ കർബാവ് കപ്പിൽ നിന്നാണെങ്കിലും അവർ പുറത്തുപോയി. അപ്പോൾ ആകെ എഫ് എ കപ്പും ഇതിനും മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. അപ്പോൾ അതിനുള്ള സ്ക്വാഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്പേഴ്സിനുണ്ട്. അപ്പോൾ മാരകമായിട്ടുള്ള ഇഞ്ചുറികളൊന്നും വന്നില്ലെങ്കിൽ ഒരു പക്ഷെ അവരിങ്ങനെ നിലനിന്ന് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതെന്താകും എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ അതുപോലെ ലിവർപൂളാണ് 4-ാം സ്ഥാനത്തുള്ളത്. അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നോർത്ത് ലണ്ടൻ ക്ലബ്ബുകളായിട്ടുള്ള പോയിൻ്റ് ഗ്യാപ്പ് ഒന്നാക്കാനുള്ളൊരു സുവർണ അവസരം ഒത്തു വന്നതാണ്. പക്ഷേ അവരുടെ ഡിഫെൻസീവ് അതുപോലെ തന്നെ ഗോൾ കീപ്പിംഗ് മിസ്റ്റേക്കുകളുകൊണ്ട് അവർ 2 ഗോളുകൾ വഴങ്ങി. അങ്ങനെ ബ്രൈറ്റനായിട്ട് സമനിലയായി. ക്ലോപ്പ് ഈ പറയുന്ന പോലെ തോൽപ്പിക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു മാനേജറാണ് ഡിസർബി. അദ്ദേഹം ഇതുവരെ ഡിസർബിനെ തോൽപ്പിച്ചിട്ടില്ല. 4 മത്സരങ്ങൾ കളിച്ചതിൽ ഇതുവരെ ക്ലോപ്പിന് വിജയം സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫാക്ട്. അപ്പോൾ ബ്രൈറ്റൺ എല്ലാവരെയും പ്രീമിയർ ലീഗിൽ പേടിപ്പിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ യൂറോപ്പിലേക്ക് വരുമ്പോൾ അവർ അത്ര നല്ല ഫോമിലല്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇപ്പോൾ എന്തായാലും ബ്രൈറ്റൺ ആണെങ്കിലും ഈ ഒരു ടൈറ്റിൽ ചലഞ്ചിലുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 6-ാം സ്ഥാനത്തുള്ള ടീമും 1-ാം സ്ഥാനത്തുള്ള ടീമും ശരിക്കും പറഞ്ഞാൽ 4 പോയിൻറ്റിൻ്റെ ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. 5-ാം സ്ഥാനത്ത് ആസ്റ്റൺ വില്ല ഉണ്ട്. അവരാണെങ്കിലും നല്ല ഫോമിലാണ് കളിക്കുന്നത് എന്നുള്ളതാണ്. അവരാണെങ്കിലും കഴിഞ്ഞ 4 മത്സരങ്ങളിൽ 3 എണ്ണത്തിൽ വിജയിച്ചു.
ഒരെണ്ണത്തിൽ ബ്രൈറ്റനിട്ട് വലിയ രീതിയിലൊരു കൊട്ടു കൊടുക്കാനേ സാധിച്ചു, ആറ് ഒന്നിന് ബ്രൈറ്റനെ തോപ്പിച്ചു എന്നുള്ളതാണ്. ഇപ്പം എന്തായാലും മുനായമറി വന്നതിന് ശേഷം നല്ലൊരു ട്രജക്ടറിയിലാണ് വില്ല പോകുന്നത്. അപ്പോൾ ഈ ഒരു സീസണും അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ എന്നുള്ള പോലെ തന്നെയാണ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിലാണ് അവർക്കും പോകുന്നത്. അതേസമയം ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്ത രണ്ട് ടീമുകളെ പറ്റി പറയാം. ചക്കിൾ ബ്രദേഴ്സ് ചെൽസി ആൻഡ് മാൻ യുണൈറ്റഡ്. ഒരാൾ 11th മറ്റേയാൾ 10th. ഇപ്പോൾ ചെൽസിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ രണ്ട് മത്സരങ്ങളൊക്കെ വിജയിച്ച് അവർക്ക് ചെറിയൊരു മൊമെൻ്റോ ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഫുള്ളാമിനെതിരെ നല്ല വിജയമാണ് സ്വന്തമാക്കിയത്, അതുപോലെ തന്നെ ബേൺലിക്കെതിരെ 4-1 വിജയിക്കാൻ അവർക്ക് സാധിച്ചു. അപ്പോൾ അങ്ങനെ ഒരു മൊമെൻ്റം ഒക്കെ കീപ്പ് ചെയ്തിട്ടാണ് അവർ ഇൻ്റർനാഷണൽ ബ്രേക്കിലേക്ക് പോകുന്നത്. പക്ഷേ ഇനി കഴിഞ്ഞ് വരാൻ പോകുന്ന മത്സരങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ടഫ് ഫിക്സ്ചേഴ്സാണ് ഇനി വരാൻ പോകുന്നത്. ആഴ്സണലായിട്ട് കളിയുണ്ട്, ബ്രെൻഫോർഡ്, ടോട്ടനം, സിറ്റി, ന്യൂകാസിൽ, ബ്രൈറ്റൺ. അപ്പോൾ ബ്രെൻഫോർഡിനെ വേണമെങ്കിൽ മാറ്റി നിർത്താം, ബാക്കി ടീമുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ടഫായിട്ടുള്ള ടീമുകളാണ് ഇനി ഇൻ്റർനാഷണൽ ബ്രേക്കിന് ശേഷം ചെൽസിയുടെ മുന്നിലേക്ക് വരുന്നത്. അപ്പോൾ അവർക്കെതിരെ എങ്ങനെയാണ് ചെൽസി നേരിടാൻ പോകുന്നതെന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. അതേസമയം തന്നെ മാൻ യുണൈറ്റഡ് ഒരു ഡ്രമാറ്റിക് കംബാക്കൊക്കെ ബ്രെൻഫോർഡിനെതിരെ നടത്തി. ഇഞ്ചുറി ടൈമിൽ 2 മക്ടോമിനിയൊക്കെ അടിച്ച് തിരിച്ചു വന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ലതാണോ ചീത്തയാണോ എന്ന് പറയേണ്ടതെന്ന് അറിയില്ല. പക്ഷേ ഈ ഒരു കാര്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മെൻ്റലി ടീമിനെ വളരെയധികം ബൂസ്റ്റ് ചെയ്യുന്നുള്ള കാര്യം, അല്ലെങ്കിൽ ഡ്രസ്സിംഗ് റൂമിൻ്റെ സ്പീച്ചൊക്കെ ഭയങ്കരമായിട്ട് തകർന്നിരിക്കുന്നൊരു സമയമായിരുന്നു. പക്ഷേ അപ്പോൾ ഇങ്ങനൊരു വിജയം കിട്ടുമ്പോൾ എല്ലാവർക്കും ഒരു എൻകറേജ്മെൻറ്റ് കിട്ടും. ഇപ്പോൾ നമ്മളൊക്കെ ആണെങ്കിലും കളിക്കുമ്പോൾ അത് തീർച്ചയായും നമ്മളെല്ലാവരും തന്നെ ഒരു പോസിറ്റീവായിട്ട് തരുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെ മുന്നോട്ട് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യും എന്നുള്ളതാണ് കാത്തിരുന്ന് കാണാനുള്ളത്. ഇപ്പോൾ ആകെ മൊത്തം പ്രശ്നത്തിൻ്റെ കാര്യം നമുക്കറിയാം. ടീമിലെ ഒരു മെയിൻ കുഴപ്പക്കാരെന്ന് പറയുന്നത് ഇപ്പോൾ ഒനാനയാണ്. ഒനാനയുടെ ഫോം ഭയങ്കര മോശമാണ്. ഇപ്പോൾ എന്ത് ഒനാന ചെയ്താലും അതൊരു മിസ്റ്റേക്ക് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് മെൻ്റലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഭയങ്കരമായിട്ട് ഫ്രജൈലായി എന്നുള്ളതാണ്. ഇപ്പോൾ ഇത്രയും കാലം മഗ്ഗു ആയിരുന്നു, ഇപ്പോൾ മഗ്ഗുവിൻ്റെ കിരീടം ഇപ്പോൾ ഒനാനയുടെ തലയിലേക്ക് വെച്ചു കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ മഗ്ഗു ആണെങ്കിൽ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. അദ്ദേഹം സ്റ്റാർട്ട് ചെയ്ത മത്സരങ്ങളൊക്കെ നന്നായിട്ട് കളിക്കുന്നുണ്ട്. ഇപ്പോൾ ആ ഒരു സംഭവം ഇപ്പോൾ ഒനാനയുടെ തലയിലേക്കാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഒനാന എങ്ങനെയാണ് തിരിച്ചു വരാൻ പോകുന്നതെന്നുള്ളതാണ് ഇതിനകത്ത് എത്തി നോക്കുന്ന ഒരു കാര്യം. ഇപ്പോൾ ബാക്കപ്പ് കീപ്പർ എന്ന് പറയാനുള്ള ആൾക്കാരാണെങ്കിലും അത്ര നല്ല പ്ലെയേഴ്സാണെന്ന് തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെ യുണൈറ്റഡിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ്. അതൊക്കെയാണ് ഇപ്പോൾ പ്രമുഖ ടീമുകളുടെയൊക്കെ അവസ്ഥ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും തീർച്ചയായും കമൻ്റായിട്ടിടുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.